അമ്മ ഞാനൊന്ന് പറയുന്നത് മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വിളിത്തോട്ടെ, എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്കിവിടെ നിറങ്ങാം. ആ കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ, അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനതരെ പിടിക്കാം. എല്ലാരും വേഗം വാ, അച്ഛനും മകളും കൺകുളിർക്ക കാണാൻ. ഇനിയെങ്കിലും ഈ മാധവ ഓർമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. എനിക്കന്നേ സംശയമുണ്ടായിരുന്നു, കോലോത്തെ അടിച്ചു തളിക്കാർ ഇവിടെ തന്നെ എത്തണമെങ്കിൽ തമ്പുരാൻ കുട്ടിക്ക് ഇവളുമായി എന്തോ ശരിയല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ, എന്നാലും നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായി. അതെ, മകൻ തന്നെയാ. ഈ അമ്മ പ്രസവിച്ച സ്വന്തം മകൻ. ഇനിയും പറയാം, എന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഡ്രൈവർ ആന്റണി എന്റെ അപ്പനാ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നേ, അടിച്ചിറക്കടാ ഈ തള്ളയെ മോനെ. ഇടചൊല്ലി പിരിയുവാൻ വയ്യെങ്കിലും വിലപിച്ചു തീരുവാനല്ലെങ്കിലും വിധി എന്ന വേടന്റെ വിഷമുള്ള ശരമേറ്റു വിഘടിച്ചു പോകുന്നു നമ്മൾ അറിയാതെ അറിയാതെ. മിന്നുവല്ല, ഇന്ന് മുതൽ ഈ തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അളിയാ, ഓ, രാഹുലിനോട് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറയണം. മിന്നുവിന്റെയും രാഹുലിന്റെയും വിവാഹം നമുക്ക് ഉടനെ നടത്താം. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ രാഹുൽ ഇങ്ങെത്തും. എത്തിയാലുടൻ തന്നെ അമ്മ അവൻ രാഹുലിനെ കൊണ്ട് മിന്നുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അങ്ങനെ സംഭവിച്ചാൽ മിന്നു ഒരു പക്ഷേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? വാ തുറന്നു. ഓ, നിനക്കതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, പാവം വാ തുറക്കാൻ പറ്റാത്ത ഊമ. ആദി, രാഹുൽ കൊട്ടാരത്തിൽ എത്തരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മിന്നു നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ നീ എന്തിനാ മടിക്കുന്നത്? എടാ ആദിത്യ, കണ്ടില്ലേ, എടാ നിനക്കും മിന്നുവിനും വേണ്ടി ഒരു പൊട്ടം വരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തോന്ന് നോക്കാനടാ, വാ പോവാം. ഇല്ല, അതല്ല ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. ഇനിയെങ്കിലും അപ്പന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണം. എന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാനായിട്ട് വരുത്തി വെച്ച കടങ്ങളൊക്കെ തീർക്കണം. ഇനിയും കടക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചു നടക്കും. പീതാംബര വരുന്നുണ്ട്, കാശ് കൊടുക്കാനുള്ളവരാന്ന് തോന്നുന്നു. സ്റ്റാൻഡ് വിടാ. ഓഹോ, ഇങ്ങോട്ടാണല്ലേ. എന്നാ പിന്നെ ഇനി ഓടിയേക്കാം. ഏ,
അറിയാ രാഹുൽ വന്നു. ചന്ദ്രമതി ഓളെ മിന്നു. രാഹുലിനെ ആ ദുഷ്ടൻ കിഡ്നാപ്പ് ചെയ്തു. ആദിത്യനും കുറെ ഗുണ്ടകളും ചേർന്ന് അവനെ കാറിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയി. അയ്യോ എന്റെ മോനെ മിന്നു പൊന്നു, ഒന്നും വേണ്ട. അളിയനിപ്പൊ മനസ്സിലായില്ലേ വിഷമുള്ള പാപ്പനാണ് പാല് കൊടുത്തത്. ഒരു മണിക്കൂറിനകം ഞാൻ അവരെ ലോക്കപ്പിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് മാധവ വർമ്മ എന്നല്ല. വണ്ടിയെടുക്ക. ആദിത്യൻ രാഹുലിനെ തട്ടിക്കൊണ്ടുപോയിന്നു. അപ്പോ അന്നിക്കൊന്നും അറിയില്ല അല്ലേ? ഇനിയും കുടുംബസമേത എന്റെ മുമ്പിൽ നാടകം കളിക്കേണ്ട. നീയും നിന്റെ മകനും ചേർന്ന് എന്തൊക്കെ ശ്രമിച്ചാലും എന്റെ മിന്നുമോളെ ഈ ജന്മത്തിൽ അവന് തരില്ല. കർത്താവാണ സത്യം, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ രാഹുലിന് ഒരു പോറല് പോലും ഏൽപ്പിയത് ആ തറവാട്ടിൽ ഞാൻ എത്തിക്കും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മുടെ മോൻ പഠിച്ചില്ലെങ്കിൽ. സാറ് വണ്ടി എടുക്ക്. വിളിക്കാവനെ. നീ ഞങ്ങൾക്കൊരു സമാധാനം തരില്ലല്ലേ? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളെ നീ സ്വന്തമാക്കാനാണ് വിചാരിക്കണമെങ്കിൽ അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അവന് ഇവർക്ക് വിട്ടുകൊടുക്ക. അപ്പന് നിർബന്ധമാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാം, പക്ഷേ അപ്പം പറയണം. സാറേ ഇവരെ രണ്ടിനെ പറ്റി ചകത്തട്. ഒരു മിനിറ്റ് സാർ. പീതാംബര. യെസ്. ഇനി അപ്പം പറ. ഇവനെ വിട്ടുകൊടുക്കണോ? എന്റെ കുടുംബം വഴിയാതാരാക്കാൻ നോക്കിയ നായ. സാറിനറിയോ, മിന്നുനെ കെട്ടാൻ പോണ ഇവനാ തോമസ് മാത്യു എന്ന പേരിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ വഴിയാതാരാക്കിയത്. ആ ഒറ്റ കാരണം കൊണ്ടാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ടി വന്നത്. ഇനി സാറ് പറ, ഇവന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മിന്നു പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള കാര്യം എനിക്ക് അറിയില്ല. ഈ ടെക്നോളജിയിൽ ഒരു പോക്കേ. എല്ലാം പോയാലും അവനെ പിടിച്ചില്ലോ. ഇനിയെന്താ അടുത്ത പരിപാടി? കുറച്ച് കൃഷി ഇറക്കണം. അതിന് സ്ഥലം എവിടെയാ? കുറച്ച് തരിശു ഭൂമി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. എവിടെ? നല്ല വളക്കൂറുള്ള തലയാ. പോയി ഫോൺ എടുക്കാതെ പോയി മുട്ടിട്ട പോലെ. ഹലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആന്റടിച്ചാ ഫോൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിസ തട്ടിപ്പുകാരനെ പിടിച്ചാൽ അഭിനന്ദിക്കാനാവും. അയ്യോ ഞാൻ എടുക്കാം. എനിക്കല്ല, എനിക്ക് അവിടെ ഇരി. ഹലോ. ഹലോ, ഇത് ഞാനാ. ഒരു ഡ്രൈവറെയും ഒരു മാനേജറെയും അടുക്കളക്കാരെയും ആവശ്യമുണ്ട്. ആവശ്യക്കാർ ഇപ്പോൾ അവിടെ എത്തും. അവരെ നിങ്ങളൊന്ന് സഹായിക്കണം. ലാൽ സലാം. സംശയിക്കട്ടെ, ആവശ്യക്കാരൻ ഞാൻ തന്നെയാ. ആന്റണി, മഞ്ജുളം വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാ. സാറേ, ഇനി എന്തായാലും വേഷം കെട്ടാൻ ഞങ്ങളില്ല. വേഷം കെട്ടണ്ട, പരസ്പരം അറിഞ്ഞു ജീവിച്ചുകൂടെ. അന്നി, ഞാനിപ്പോ ജോലിക്കാരെ തേടിയല്ല വന്നത്. എന്റെ മോളെ ഒരിക്കലല്ല, പല തവണയാണ് ആദിത്യൻ രക്ഷിച്ചത്. ആന്റണിയുടെയും ലക്ഷ്മിയുടെയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നുകൂടെ ആദിത്യനെ, എനിക്കല്ല എന്റെ മോക്ക്. മോളെ.
സുഖമാണ്. വലതുകാലി വെച്ച് കയറിക്കോളൂ. സാർ, ഇനി ആ സാറുകളി വേണ്ട ആന്റണി, നമ്മള് ബന്ധുക്കളാകാൻ പോവല്ലേ. ഒന്ന് ചേർത്ത് പിടിക്കടോ. എടോ പിടിക്കാൻ. ആന്റണി, ആ മറ്റ കാര്യം ഇനി ലക്ഷ്മിയോട് പറയട്ടെ കേട്ടോ. പറ്റിപ്പൊടുക്കി. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഒരു സ്നാപ്പിൽ ഒതുങ്ങുന്നതല്ല ജീവിതം. എങ്കിലും ഒരു സ്നാപ്പ് ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നെ. അപ്പന്റെ മോളിൽ വന്നേ. അപ്പൊ ഞാനിവിടെ നിൽക്കണ്ട. ഈ ഫോട്ടോ കളർ വേണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ? അപ്പൊ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്.